ബി ജെ പി ഭയന്നിരുന്ന ആ തീരുമാനം വന്നിരിക്കുന്നു. ഹരിയാനയിൽ ക്ഷത്രിയ സമൂഹം ഒറ്റക്കെട്ടായി ബി ജെ പിക്കെതിരെ അണിനിരക്കുമെന്ന പ്രഖ്യാപനം കർണാലിൽ നടന്ന അവരുടെ മഹാപഞ്ചായത്തിൽ ഉണ്ടായിരിക്കുന്നു. അതിനു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലടക്കം ക്ഷത്രിയ ബോയ്കോട്ട് ബി ജെ പി എന്ന ഹാഷ്ടാഗോടുകൂടി വലിയ ക്യാമ്പയിൻ, രാജ്യത്ത് തന്നെ ട്രെൻഡിങ്ങിലേക്ക് എത്തിയ തരത്തിലുള്ള ക്യാമ്പയിൻ. ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും അടുത്ത വർഷമാണ്. ഈ രണ്ടു തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് കനത്ത പ്രഹരം നൽകാൻ രജപുത്തുകൾക്ക് സാധിക്കും എന്നുള്ള സന്ദേശമാണ് കർണാലിലെ മഹാപഞ്ചായത്ത് നൽകിയത്. തങ്ങളുടെ കൂടിയ അവകാശമുള്ള മഹാരാജാവിനെ, മിഹിർ ഭോജിനെ, ഗുർജാറുകൾക്ക് വേണ്ടി മാത്രം സംവരണം ചെയ്തു കൊടുത്ത ബി ജെ പി ഭരണകൂടത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം അവിടെ തുടങ്ങിയിട്ട് നാൾ കുറേയായി. ഈ ഭോജ മഹാരാജാവിൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട്, ആ പ്രതിമയിൽ ഗുർജാറുകളുടെ രാജാവാണ് എന്ന് എഴുതി വച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം. അങ്ങനെ ഗുർജാറുകളുടേതാണ് രാജാവ് എന്ന് എഴുതി വയ്ക്കാൻ പാടില്ല, അത് എല്ലാവരുടേതുമാണ് എന്ന് അംഗീകരിക്കാൻ തയ്യാറാകണം, ചരിത്രത്തെ വളച്ചൊടിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാണ് അവിടെ രജപുത്തുകൾ സമരത്തിനിറങ്ങിയത്. അതിന് പിന്നാലെ അവർക്ക് നേരെ വലിയ പോലീസ് വേട്ടയുണ്ടായി. അതിൽ പ്രതിഷേധിച്ച് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ചുമതലയിലുണ്ടായിരുന്ന 90 രജപുത്തുകൾ രാജിവെച്ചു, എല്ലാ ഭാരവാഹിസ്ഥാനങ്ങളും രാജിവെച്ചു. അതിനുശേഷമാണ് ഈ മഹാപഞ്ചായത്ത് കഴിഞ്ഞ ദിവസം ചേർന്നത്. 1350 ഗ്രാമങ്ങൾ ക്ഷത്രിയരാൽ നയിക്കപ്പെടുന്നവ ഹരിയാനയിലുണ്ട് എന്ന് ഈ രജപുത്തുകൾ മുന്നറിയിപ്പ് നൽകുകയാണ്. അതുകൂടാതെ 5 ലോക്സഭാ മണ്ഡലങ്ങളിലെ നിർണായക വോട്ട് ബാങ്ക്, അതവർ കണക്കും പറയുന്നുണ്ട്, 1.5 ലക്ഷം വോട്ടുകൾ വീതം ബി ജെ പിക്ക് ഉറപ്പായും ക്ഷത്രിയ വിഭാഗത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന അംബാല, ഭിവാനി, ഫരീദാബാദ്, 1.25 ലക്ഷം വോട്ട് ക്ഷത്രിയ വോട്ടുകളുള്ള കർണാൽ, 65,000 വോട്ടുകളുള്ള കുരുക്ഷേത്ര, ഇവിടങ്ങളിലെല്ലാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും ബി ജെ പിക്ക് അനുകൂലമായി നിന്ന ക്ഷത്രിയ വോട്ടുകൾ ഇക്കുറി ബി ജെ പിക്ക് എതിരാകും എന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു. അതുമാത്രമല്ല, ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 89% ക്ഷത്രിയ വോട്ടും ബി ജെ പിക്ക് അനുകൂലമായാണ് പോയത്. ആ വോട്ടുകൾ ഇക്കുറി ബി ജെ പിക്ക് എതിരാകും. രാജസ്ഥാനിലും മധ്യപ്രദേശിലും പഞ്ചാബിൻ്റെ ചില മേഖലകളിലും ഛത്തീസ്ഗഡിലുമടക്കം ഈ ക്ഷത്രിയർക്കുള്ള വലിയ പങ്കാളിത്തം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകുന്നതിന് കാരണമാകും എന്ന മുന്നറിയിപ്പ് കൂടി ഈ മഹാപഞ്ചായത്ത് നൽകുകയാണ്. അപ്പോൾ 1350 ഗ്രാമങ്ങളിൽ ബി ജെ പിക്കാരെ കേറ്റില്ല എന്ന് പറഞ്ഞാൽ ഹരിയാനയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നത് വ്യക്തമല്ലേ? ഹരിയാനയിൽ ബി ജെ പിയുടെ ആധിപത്യം ഇല്ലാതാവുകയാണ് എന്ന് ഇതുവരെ പുറത്തു വന്ന സർവേകളെല്ലാം തെളിയിക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സർവേയും ഹരിയാന നിയമസഭയുമായി ബന്ധപ്പെട്ട സർവേയും. ഹരിയാന നിയമസഭയിൽ ബി ജെ പിക്ക് വീണ്ടും അധികാരത്തിലെത്താൻ സാധിക്കില്ല എന്ന് എല്ലാ സർവേകളും പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ നേടിയ 10-ൽ 10 എന്നുള്ളത് ഇക്കുറി അവർക്ക് നഷ്ടമുണ്ടാകും എന്ന് എല്ലാവരും സൂചന നൽകുന്നു. ഏറ്റവും ഒടുവിലത്തെ സർവേയിൽ പോലും, ഇന്ത്യ ടി വി CNX സർവേയിൽ പോലും 8 സീറ്റേ ബി ജെ പിക്ക് കിട്ടൂ എന്ന് പറയുന്നു. അവിടെയാണ് ക്ഷത്രിയ വിഭാഗം പറയുന്നത് 5 മണ്ഡലങ്ങളിൽ തങ്ങൾക്കുള്ള സ്വാധീനത്തെക്കുറിച്ച്. അത് വെറുതെ ഒരു അവകാശവാദമല്ല, അവർ കണക്ക് പറഞ്ഞു തന്നെയാണ് അത് സമർത്ഥിക്കുന്നത്. ആ വോട്ട് ബാങ്ക് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഹരിയാനയിൽ വിജയമുറപ്പിക്കുന്നതിന് നിർണായകമാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നേടുന്നതിൽ നിർണായകമാണ്. അത് നഷ്ടമാകുന്നതിനെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാനാകില്ല. അതുകൊണ്ടാണ് രാജ്നാഥ് സിംഗിൻ്റെ നേതൃത്വത്തിൽ വലിയ ഇടപെടലുകൾ ഈ മഹാപഞ്ചായത്ത് ചേരുന്നതിന് മുമ്പേ തന്നെ നടത്താൻ തീരുമാനിച്ചത്. പക്ഷേ അതിലും വിജയം കണ്ടില്ല. മനോഹർലാൽ ഖട്ടാറിൻ്റെ നേതൃത്വത്തിൽ ഹരിയാനയിൽ ഗുർജാറുകൾക്ക് പിന്തുണ കൊടുക്കുന്നു, ചരിത്രത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പി എല്ലായിടത്തും ചെയ്യുന്നത്. അതിപ്പോൾ ബി ജെ പിയോട് 100% അനുഭാവം പുലർത്തിയിരുന്ന ക്ഷത്രിയ വിഭാഗത്തിന് ബോധ്യപ്പെടുകയാണ് തങ്ങളുടെ ലെഗസിയെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളത്, ചരിത്രത്തെ വളച്ചൊടിക്കുകയാണ് എന്നുള്ളത്, ഒരു വിഭാഗത്തിന് വേണ്ടി നിന്നു കൊടുക്കുന്നു എന്നുള്ളത്. ഇതേ ആരോപണമാണ് മണിപ്പൂരിലും ബി ജെ പി സർക്കാരിനെതിരെ ഉള്ളത്, പല സംസ്ഥാനങ്ങളിലും ഉള്ളത്. ചിലർക്ക് വേണ്ടി നിന്നു കൊടുക്കുക, അധികാരത്തിലിരിക്കുന്നവരുടെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി നിന്നു കൊടുക്കുക, മനുഷ്യരെ പലതായി കാണുക. അല്ലെങ്കിൽ ഇവിടെ ഈ മിഹിർ ഭോജ രാജാവിൻ്റെ പ്രതിമ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് വേറൊരു അവകാശവാദവും ക്ഷത്രിയർ ഉന്നയിച്ചിരുന്നില്ല, രജപുത്തുകൾ ഉന്നയിച്ചിരുന്നില്ല. അവർ പറഞ്ഞത് അത് ഗുർജാറുകളുടെ രാജാവാണ് എന്ന് എഴുതി വച്ചത് മാറ്റണം,
എല്ലാവരുടെയും രാജാവ് എന്ന് അംഗീകരിക്കണം. കാരണം ഹരിയാനയിൽ ഭരിച്ചിരുന്ന ഒരു രാജാവ് ആ രാജാവ് എല്ലാവരുടേതുമായിരുന്നല്ലോ. ഒരു സമുദായത്തിൻ്റെ രാജാവ് എന്ന നിലയിൽ ഒരു ചരിത്രത്തെ അടയാളപ്പെടുത്തുന്നത് എങ്ങനെ? അതാണ് അവരുടെ പ്രധാനപ്പെട്ട ചോദ്യം. അതനുവദിക്കാതെയാണ് ബി ജെ പിയുടെ നേതൃതലത്തിലുള്ളവർ അടക്കം പങ്കെടുത്ത ഈ രജപുത്തുകളുടെ സമരത്തിന് നേരെ പോലീസിൻ്റെ വേട്ടയുണ്ടായത്. അതിനെതിരായിട്ടാണ് അവർ അവിടെ പ്രതിഷേധിച്ചത്. അതിൻ്റെ തുടർച്ചയാണ് ഈ മഹാപഞ്ചായത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം. ബി ജെ പിക്ക് നിലവിൽ ഈ ജാട്ടുകൾക്ക് സ്വാധീനമുള്ള പല ഗ്രാമങ്ങളിലും കയറാൻ സാധിക്കുന്നില്ല. ഇപ്പോഴും കർഷക സമരവുമായി ബന്ധപ്പെട്ടും വനിതാ ഗുസ്തി താരങ്ങളുടെ സമരവുമായി ബന്ധപ്പെട്ടും ബി ജെ പിക്ക് ഏർപ്പെടുത്തിയ വിലക്ക് ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല. ബി ജെ പിക്കാരെ കണ്ണിൽ കണ്ടാലേ കൈകാര്യം ചെയ്യുമെന്നുള്ള അവസ്ഥ. അത്തരമൊരു സ്ഥിതിവിശേഷത്തിൽ നിൽക്കുമ്പോഴാണ് ഈ മിഹിർ ഭോജ് മഹാരാജാവിൻ്റെ പ്രതിമയുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ക്ഷത്രിയ സമൂഹത്തെ ഒന്നടങ്കം ബി ജെ പിക്ക് എതിരാക്കുന്നത്. ഹരിയാനയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നുള്ള സന്ദേശം കൈമാറിക്കൊണ്ട് അവർ കണക്കുകൾ സഹിതം ഉത്തർപ്രദേശിൽ പോലും ബി ജെ പിക്ക് ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടിയെക്കുറിച്ച് വ്യക്തമായി തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുകയാണ്. ആ കാമ്പയിൻ വലിയ തോതിൽ ഏറ്റെടുക്കപ്പെട്ടിരിക്കുന്നു, ക്ഷത്രിയ ബോയ്കോട്ട് ബി ജെ പി എന്നുള്ളത്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ 89% വോട്ട് ക്ഷത്രിയ വിഭാഗത്തിൻ്റേത് ബി ജെ പിക്കാണ് കിട്ടിയത് എന്ന് പറയുമ്പോൾ സമാജ്വാദി പാർട്ടിക്ക് പോലും അനുകൂലമായി മാറാത്ത ആ വോട്ട് ഇക്കുറി പക്ഷേ നേരെ തിരിഞ്ഞ് സംഭവിക്കുന്നു. അത് ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ സർവേയിൽ വന്നതുപോലെ 80-73 എൻ ഡി എ നേടും എന്നുള്ള കണക്കിനെ അപ്പാടെ തെറ്റിക്കുന്നതാണ്. അതാണ് ബി ജെ പിക്ക് ആശങ്ക. ഈ ക്ഷത്രിയർ വിചാരിച്ചാൽ ഉത്തർപ്രദേശിലും 5-6 സീറ്റുകളിൽ ഫലം മാറ്റിമറിക്കാൻ സാധിക്കും. ജാട്ടുകളാണെങ്കിൽ നേരത്തെ ഇടഞ്ഞു നിൽക്കുന്നു. നമ്മൾ പറഞ്ഞില്ലേ കർഷക സമരവും ഈ വനിതാ ഗുസ്തി താരങ്ങളുടെ പ്രശ്നവുമൊക്കെ പടിഞ്ഞാറൻ യു പിയിലടക്കം അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും. അപ്പോൾ ജാട്ടുകൾ ഇടഞ്ഞു നിൽക്കുന്നു, ക്ഷത്രിയർ ഇടഞ്ഞു നിൽക്കുന്നു, ഗുർജാറുകൾ ഈ ഹരിയാനയിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിലും രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് എതിരാണ്. അപ്പോൾ സാമുദായിക സമവാക്യങ്ങളെ പ്രതീക്ഷിച്ചതുപോലെ നിലനിർത്തിക്കൊണ്ട് പോകാനും സാധിക്കാത്ത അവസ്ഥ. ഹരിയാനയിൽ അതിൻ്റെ വലിയ പ്രതിഫലനമുണ്ടാകുന്നു. വലിയ പ്രതിഷേധങ്ങൾ, ബി ജെ പി നേതാക്കളുടെ കോലം പരസ്യമായി കത്തിച്ച് ബി ജെ പിക്കാർക്ക് പ്രവേശനമില്ല എന്ന ബോർഡുകൾ സ്ഥാപിച്ചാണ് അവിടെ ഈ പ്രതിഷേധമുയരുന്നത്. അത് കണ്ടില്ല എന്ന് നടിക്കാൻ ബി ജെ പിക്ക് എങ്ങനെ സാധിക്കും? അപ്പോൾ ഹരിയാനയിൽ കഴിഞ്ഞ തവണ നേടിയ 10-10 എന്നുള്ളത് ഇക്കുറി നേരെ തിരിച്ചായാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ള സൂചനകൾ ഉണ്ടാകുന്നു. തെരഞ്ഞെടുപ്പ് സർവേകളിലെല്ലാം ബി ജെ പിക്ക് നഷ്ടമുണ്ടാകുമെന്ന് പറയുന്നു, നിയമസഭയിൽ തോൽക്കുമെന്ന് പറയുന്നു. പക്ഷേ ആ നഷ്ടം ചെറുതായിരിക്കില്ല എന്ന സൂചന ഇപ്പോൾ ഈ ക്ഷത്രിയർ ഇടഞ്ഞു നിൽക്കുന്നതോടുകൂടി ഉണ്ടാവുകയാണ്. ബി ജെ പി തിരിച്ചറിയേണ്ടുന്ന ഒരു വലിയ അപകടം ഹരിയാനയിൽ ഉണ്ടായിരിക്കുന്നു എന്നത് ആ ക്ഷത്രിയരുടെ മുന്നറിയിപ്പിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ കണക്കുകൾ വച്ച് ബി ജെ പിയെ വെല്ലുവിളിക്കുന്നത്. ഞങ്ങൾ ഇടഞ്ഞാൽ നിങ്ങൾ തോൽക്കാൻ പോകുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്നത്. വെറുമൊരു രാഷ്ട്രീയ വെല്ലുവിളി അല്ല അത്. ഈ സാമുദായിക സമവാക്യങ്ങളൊക്കെ ഉത്തരേന്ത്യയിൽ നമുക്ക് നന്നായി അറിയാം, വലിയ സ്വാധീനം ചെലുത്തുന്നതാണ്. അവരെ പ്രീണിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായി രാഷ്ട്രീയക്കാർ കൊണ്ടു നടക്കുന്നതാണ്. അവിടെയാണ് ഈ വെല്ലുവിളി ഉണ്ടാകുന്നത്, ഈ പ്രഹരമേൽക്കുന്നത് ബി ജെ പിക്ക്.